ആരോഗ്യനില വളരെ ഗുരുതരാവസ്ഥയിലായപ്പോഴും അഭിനയം മാത്രമായിരുന്നു സത്യന്റെ ഉള്ളിൽ. എത്ര ക്ഷീണമുണ്ടെങ്കിലും അഭിനയിക്കുന്നതിനായിരുന്നു സത്യൻ പ്രാധാന്യം നൽകിയിരുന്നത്. അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിച്ചു വീഴണമെന്ന് കൊതിച്ച നടൻ കൂടിയായിരുന്നു അദ്ദേഹം. ഇൻഗുലാബ് സിന്ദാബാദ് എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം സ്വയം കാറോടിച്ച് ആശുപത്രിയിലെത്തിയ സത്യൻ ചികിത്സയിലിരിക്കെയാണ് മരണത്തിന് കീഴടങ്ങുന്നത്. രക്താർബുദ ബാധിതനായിരുന്നു അദ്ദേഹം. രോഗം മൂർച്ഛിക്കാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർമാർ സത്യനോട് പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും അനുസരിക്കാതെ സത്യൻ അഭിനയം തുടർന്നു. ഇൻഗുലാബ് സിന്ദാബാദ് സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം പതിവ് ചെക്കപ്പിനായി ചെന്നൈ കെ.ജെ. ആശുപത്രിയിൽ എത്തിയതാണ് സത്യൻ. തിരിച്ചിറങ്ങാൻ നേരം ഡോക്ടർ ജഗദീശനെ അദ്ദേഹം കൈകൊടുത്തു. രക്തം കയറ്റുന്ന കാര്യം ഉറപ്പാക്കാൻ വേണ്ടി കൂടിയാണ് സത്യൻ അന്നേ ദിവസം ആശുപത്രിയിലെത്തിയത്. എന്നാൽ സത്യൻ്റെ കൈ പിടിച്ചതും ഡോക്ടർ ജഗദീശനെ പന്തികേട് തോന്നി. പനിയുണ്ടെന്ന് ഡോക്ടർക്ക് സംശയമായി. സത്യനെ നിർബന്ധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. പിന്നീട് ആരോഗ്യനില വഷളായി. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ സത്യൻ്റെ ആരോഗ്യനില മോശമായിരുന്നു. ആശുപത്രിയിൽ തന്നെ കാണാനെത്തിയവരോടെല്ലാം തനിക്ക് ഒരു കുഴപ്പവുമില്ലെന്നും വെറുതെ കിടത്തിയിരിക്കുകയാണെന്നും സത്യൻ പറഞ്ഞിരുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതിൻ്റെ 3-ാം ദിവസം സത്യൻ വിട പറഞ്ഞു. അനശ്വര നടൻ സത്യൻ അന്തരിച്ചിട്ട് ഇന്നേക്ക് 50 വർഷം തികയുകയാണ്. 1971 ജൂൺ 15 സത്യൻ മരണത്തിന് കീഴടങ്ങിയത്. 1912 നവംബർ 9 ജനിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട സത്യൻ മാഷിനെ മരിക്കുമ്പോൾ 59 വയസ്സായിരുന്നു.